ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്രീലത. പ്രധാന വാർത്തകൾ. ഉത്തരാഖണ്ഡിൽ 17,500 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം തുടക്കം കുറിക്കും. രാജ്യത്ത് ഒമിക്രോൺ ബാധിതരുടെ എണ്ണം 961. പ്രതിരോധം ശക്തമാക്കി കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ. തദ്ദേശീയമായി വികസിപ്പിച്ച കോർബെവാക്സ് വാക്സിന്റെ അടിയന്തര ഉപയോഗത്തിന് ഡ്രഗ്സ് കൺട്രോളറുടെ അനുമതി. നാഗാലാന്റിൽ പ്രത്യേക സൈനിക അധികാര നിയമം 6 മാസത്തേക്ക് നീട്ടി. കശ്മീരിൽ സുരക്ഷാസേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 6 ജെയ്ഷെ മുഹമ്മദ് ഭീകരർ കൊല്ലപ്പെട്ടു. മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് തുറക്കും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തരാഖണ്ഡിൽ നിരവധി വികസന പദ്ധതികൾക്ക് അല്പസമയത്തിനകം തുടക്കം കുറിക്കും. ഹൽദ്വാനിയിൽ നടക്കുന്ന ചടങ്ങിൽ 14,100 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന വിവിധ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തറക്കല്ലിടും. പാർപ്പിടം, ജലസേചനം, റോഡ് നിർമ്മാണം, ആരോഗ്യ അടിസ്ഥാന സൌകര്യം, കുടിവെള്ള വിതരണം എന്നിവ ഇതിൽ ഉൾപ്പെടും. 5,750 കോടി രൂപയുടെ ലഖ്വാർ വിവിധോദ്ദേശ പദ്ധതിയാണ് ഇവയിൽ പ്രധാനം. റോഡ് വികസനത്തിന് 8,700 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. 1,157 കിലോമീറ്റർ നീളത്തിൽ 133 ഗ്രാമീണ റോഡുകൾ നിർമ്മിക്കും. ജൽജീവൻ മിഷനു കീഴിൽ 73 ജലവിതരണ പദ്ധതികൾക്കാണ് തറക്കല്ലിടുന്നത്. എയിംസ് ഋഷികേശ് ഉപകേന്ദ്രത്തിനും ജഗ്ജീവൻ റാം മെഡിക്കൽ കോളേജിനും പ്രധാനമന്ത്രി ശിലാസ്ഥാപനം നടത്തും. നദീജല വൈദ്യുത പദ്ധതി ഉൾപ്പെടെ നിർമ്മാണം പൂർത്തിയായ 6 പദ്ധതികൾ പ്രധാനമന്ത്രി ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്യും. 6 സംസ്ഥാനങ്ങളിലെ കുടിവെള്ള വിതരണം മെച്ചപ്പെടുത്താൻ പദ്ധതി സഹായകമാകും. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ അടുത്ത ഗഡുവായി 20,000 കോടി രൂപ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുതുവർഷ ദിനത്തിൽ കർഷകർക്ക് വിതരണം ചെയ്യും. രാജ്യത്തെ 10 കോടി കർഷക കുടുംബങ്ങൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. പിഎം കിസാൻ പദ്ധതിയിൻ കീഴിൽ അർഹരായ കർഷക കുടുംബങ്ങൾക്ക് പ്രതിവർഷം 6,000 രൂപ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് നേരിട്ടാണ് കൈമാറുന്നത്. 351 കർഷക ഉൽപ്പാദക സംഘങ്ങൾക്ക് 14 കോടിയിലധികം തുക അനുവദിക്കും. 1.5 ലക്ഷത്തോളം കർഷകർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. കർഷകരുമായി ചടങ്ങിൽ പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തും. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച കോർബെവാക്സ് കോവിഡ് വാക്സിന്റെ അടിയന്തര ഉപയോഗത്തിന് ഡ്രഗ്സ് കൺട്രോൾ ജനറലിന്റെ അനുമതി. കോർബെവാക്സിന്റെ ക്ലിനിക്കൽ പരീക്ഷണം വിജയകരമായിരുന്നുവെന്നും വാക്സിൻ സുരക്ഷിതമാണെന്നും കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം അറിയിച്ചു. വിജയകരമായ ശാസ്ത്ര വ്യവസായ സംയുക്ത പ്രവർത്തനത്തിന്റെ മികച്ച ഉദാഹരണമാണ് ഈ നേട്ടമെന്ന് കേന്ദ്ര ജൈവ സാങ്കേതിക വകുപ്പ് സെക്രട്ടറി രാജേഷ് ഗോഖലെ പറഞ്ഞു. രാജ്യത്ത് വിതരണം ചെയ്ത കോവിഡ് വാക്സിൻ ഡോസുകളുടെ എണ്ണം 143,83,00,000 പിന്നിട്ടു. 84,13,00,000 പേർ ഒരു ഡോസും 59,61,00,000 പേർ രണ്ടു ഡോസ് വാക്സിനും സ്വീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിൽ 57 ലക്ഷത്തിലേറെ വാക്സിൻ ഡോസുകളാണ് രാജ്യത്ത് വിതരണം ചെയ്തത്. അതിനിടെ രാജ്യത്ത് പുതുതായി 13,154 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഡൽഹിയിൽ ഇന്നലെ 923 പുതിയ കോവിഡ് 19 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. നഗരത്തിൽ കഴിഞ്ഞ 7 മാസത്തിന് ശേഷമുള്ള ഒരു ദിവസത്തെ ഏറ്റവും ഉയർന്ന വർധനവാണിത്. 24 മണിക്കൂറിനുള്ളിൽ മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രാജ്യത്ത് 961 പേർക്ക് ഒമിക്രോൺ സ്ഥിരീകരിച്ചു. ഡൽഹിയിൽ 263, മഹാരാഷ്ട്രയിൽ 167, ഗുജറാത്തിൽ 73, കേരളത്തിൽ 65 എന്നിങ്ങനെയാണ് രോഗബാധിതരുടെ എണ്ണം. 320 പേർക്ക് രോഗം ഭേദമായതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കോവിഡിന്റെ ഡെൽറ്റ വകഭേദത്തെക്കാൾ തീവ്രത കുറഞ്ഞതാണ് ഒമിക്രോൺ വകഭേദമെന്ന് ആരോഗ്യ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായി കേന്ദ്ര സർക്കാർ ഇതുവരെ 150 കോടിയോളം ഡോസ് കോവിഡ് വാക്സിൻ നൽകി. ദേശീയ കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് യജ്ഞത്തിന്റെ ഭാഗമായി സൌജന്യമായാണ് കേന്ദ്രം വാക്സിൻ നൽകുന്നത്. 17 കോടിയോളം ഡോസ് വാക്സിൻ ഇപ്പോൾ സംസ്ഥാനങ്ങളുടെ കൈവശമുണ്ട്. നാഗാലാന്റിലെ സായുധസേനാ പ്രത്യേക അധികാര നിയമം 6 മാസത്തേക്ക് കൂടി നീട്ടി. നാഗാലാന്റ് സംസ്ഥാനം പ്രശ്നബാധിതമായി തുടരുന്ന സാഹചര്യത്തിൽ നിയമം നീട്ടുന്നത് അനിവാര്യമാണെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിൽ വ്യക്തമാക്കുന്നു. സംസ്ഥാന ഭരണകൂടത്തെ സഹായിക്കാൻ സായുധസേനയ്ക്ക് അധികാരം നൽകുന്നതാണ് അഫ്സ്പ നിയമം. ഗോവയിൽ പുതുവത്സര ആഘോഷങ്ങൾ കണക്കിലെടുത്ത് കൊറോണ വൈറസ് വ്യാപനം തടയുന്നതിനായി സർക്കാർ നിരവധി നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചു. ഗോവ സന്ദർശനം നടത്തുന്നവർ 2 ഡോസ് പ്രതിരോധ കുത്തിവയ്പ് സ്വീകരിച്ച് 15 ദിവസം കഴിഞ്ഞിരിക്കണം. സംസ്ഥാനത്ത് പ്രവേശിക്കുന്നതിന് മുമ്പ് 24 മണിക്കൂറിനുള്ളിൽ RT-PCR പരിശോധന നടത്തി കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കൈവശം കരുതിയിരിക്കണം. കാസിനോകൾ, സിനിമാ ഹാളുകൾ, ഓഡിറ്റോറിയങ്ങൾ, വാട്ടർ പാർക്കുകൾ മുതലായവ പരമാവധി 50% ആളുകൾക്കായിരിക്കും പ്രവേശനം. പൊതുവിനോദ സ്ഥലങ്ങളിൽ തെർമൽ സ്ക്രീനിംഗ്,
മാസ്ക് ഉപയോഗം ഉൾപ്പെടെ കോവിഡുമായി ബന്ധപ്പെട്ട എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. നിർബന്ധമായും മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, സാമൂഹിക അകലം പാലിക്കുക, പൊതു ഇടങ്ങളിൽ ഇരട്ട മാസ്ക് ശീലമാക്കുക, ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075, സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ 0471255205, ദിശയുടെ 1056 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. കേരള ലക്ഷദ്വീപ് സന്ദർശനങ്ങൾക്കായി ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു നാളെ കൊച്ചിയിലെത്തും. വെള്ളിയാഴ്ച കൊച്ചി നാവികസേന വിമാനത്താവളത്തിലെത്തുന്ന അദ്ദേഹം ലക്ഷദ്വീപിലെ അഗത്തിയിലേക്ക് പോകും. ശനിയാഴ്ച ലക്ഷദ്വീപിലെ കടമത്ത് ദ്വീപിൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളുടെ ഉദ്ഘാടനം ഉപരാഷ്ട്രപതി നിർവഹിക്കും. ഞായറാഴ്ച കൊച്ചിയിൽ മടങ്ങിയെത്തുന്ന ഉപരാഷ്ട്രപതി കൊച്ചി കപ്പൽശാലയിൽ തദ്ദേശീയമായി നിർമ്മിക്കുന്ന വിമാനവാഹിനി കപ്പലായ INS വിക്രാന്ത് സന്ദർശിക്കും. കൊച്ചി കാക്കനാടുള്ള DRDOയുടെ നേവൽ ഫിസിക്കൽ ആന്റ് ഓഷിനോഗ്രഫിക് ലബോറട്ടറിയും ഉപരാഷ്ട്രപതി സന്ദർശിക്കും. ജമ്മുകാശ്മീരിൽ സുരക്ഷാസേനയുമായുണ്ടായ ഏറ്റുമുട്ടലുകളിൽ 6 ഭീകരർ കൊല്ലപ്പെട്ടു. ഇന്നലെ രാത്രി തുടങ്ങിയ ഏറ്റുമുട്ടൽ പുലർച്ചെയാണ് അവസാനിച്ചത്. വിശദാംശങ്ങളിലേക്ക്. കുൽഗാം, അനന്തനാഗ് എന്നീ ജില്ലകളിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. കുൽഗാം ജില്ലയിൽ മിർഹാമ മേഖലയിലായിരുന്നു ആദ്യ ഏറ്റുമുട്ടൽ. ഭീകരരുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ സുരക്ഷാസേന പ്രദേശം വളയുകയായിരുന്നു. തുടർന്ന് നടന്ന വെടിവയ്പിൽ ഒരു പാക് ഭീകരൻ ഉൾപ്പെടെ 3 പേരാണ് കൊല്ലപ്പെട്ടത്. 3 തോക്കുകളും കണ്ടെടുത്തു. അനന്തനാഗ് ജില്ലയിലെ നൌഗാങ് മേഖലയിലുണ്ടായ ഏറ്റുമുട്ടലിൽ 3 ഭീകരർ സുരക്ഷാസേനയുടെ വെടിയേറ്റ് മരിച്ചു. വെടിവയ്പിൽ 1 പോലീസുകാരന് പരിക്കേറ്റു. 6 പേരും ജെയ്ഷെ മുഹമ്മദ് വിഭാഗത്തിൽപ്പെട്ടവരാണ്. തെരച്ചിൽ തുടരുകയാണ്. കഴിഞ്ഞ രാത്രി മുതൽ ആരംഭിച്ച സുരക്ഷാസേനയുടെ നീക്കം വൻ വിജയമായിരുന്നു എന്ന് കശ്മീർ മേഖലാ IG വിജയകുമാർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഒമിക്രോൺ സാഹചര്യം മുൻനിർത്തി കേരളത്തിൽ ഏർപ്പെടുത്തിയ രാത്രികാല നിയന്ത്രണങ്ങൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. രാത്രി 10 മണി മുതൽ രാവിലെ 5 വരെയുള്ള നിയന്ത്രണങ്ങൾ ജനുവരി 2 വരെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ കാലയളവിൽ മത, സാമുദായിക, രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക കൂടിച്ചേരലുകൾ ഉൾപ്പെടെ ആൾക്കൂട്ട പരിപാടികളൊന്നും രാത്രി 10 മണി മുതൽ അനുവദിക്കില്ലെന്ന് ദുരന്ത നിവാരണ വകുപ്പ് അറിയിച്ചു. മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല അയ്യപ്പക്ഷേത്ര നട ഇന്ന് വൈകുന്നേരം 5 തുറക്കും. പുലർച്ചെ മുതൽ തീർത്ഥാടകർക്ക് പ്രവേശനം അനുവദിക്കും. ജനുവരി 14 മകരവിളക്ക് മഹോത്സവം. 19 വരെ തീർത്ഥാടകർക്ക് ദർശനത്തിന് അവസരമുണ്ടാകും. ഒരു ഇടവേളയ്ക്ക് ശേഷം പരമ്പരാഗത കാനനപാതയിലൂടെ വീണ്ടും തീർത്ഥാടകർക്ക് സഞ്ചരിക്കാനുള്ള അനുമതി നൽകിയിട്ടുണ്ട്. രാത്രികാല കോവിഡ് നിയന്ത്രണങ്ങളിൽ നിന്ന് ശബരിമല തീർത്ഥാടകരെ ഒഴിവാക്കിയിട്ടുണ്ട്. ഷാർജയിൽ നടക്കുന്ന U19 ഏഷ്യാകപ്പ് ക്രിക്കറ്റ് സെമി ഫൈനൽ 2 മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ബംഗ്ലാദേശിനെതിരെ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 3 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ 86 റൺസ് നേടി. ഇന്ത്യയ്ക്ക് വേണ്ടി ഷെയ്ഖ് റഷീദും യാഷ് ദള്ളുമാണ് ക്രീസിൽ. ദുബായിൽ നടന്നുകൊണ്ടിരിക്കുന്ന സെമി ഫൈനൽ ആദ്യ മത്സരത്തിൽ ശ്രീലങ്ക പാകിസ്ഥാനെതിരെ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്ന് ചെന്നൈയിൻ ബംഗളൂരുവിനെ നേരിടും. മത്സരം രാത്രി 7:30. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ക്രിക്കറ്റ് ടെസ്റ്റ് 5-ദിന മത്സരം 1:30 ആരംഭിക്കും. ഇന്ത്യ ഉയർത്തിയ 305 റൺസ് വിജയലക്ഷ്യം പിന്തുടരുന്ന ദക്ഷിണാഫ്രിക്ക 4-ദിനം കളി അവസാനിക്കുമ്പോൾ 4 വിക്കറ്റിന് 94 എന്ന നിലയിലാണ്. 6 വിക്കറ്റ് ശേഷിക്കെ 211 റൺസ് കൂടി നേടിയാൽ പരമ്പരയിലെ ആദ്യ മത്സരം ആതിഥേയർക്ക് സ്വന്തമാകും. ഉത്തർപ്രദേശിൽ സന്ദർശനം നടത്തുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംഘം ഇന്ന് ചീഫ് സെക്രട്ടറി, പോലീസ് ഡയറക്ടർ ജനറൽ തുടങ്ങിയവരുമായി ചർച്ച നടത്തി. ഉത്തർപ്രദേശിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുശീൽ ചന്ദ്രയുടെ നേതൃത്വത്തിലുള്ള സംഘം ചൊവ്വാഴ്ചയാണ് ലക്നൌവിൽ എത്തിയത്. US 100 യാത്രാവിമാനങ്ങൾ റദ്ദാക്കി. ഒമിക്രോൺ വകഭേദം യാത്രക്കാർക്കും വിമാന കമ്പനികൾക്കും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലാണ് വിമാനങ്ങളുടെ റദ്ദാക്കൽ. യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ആണവ ചർച്ചയിൽ പുരോഗതിയുണ്ടെന്ന് ഇറാൻ. ഭിന്നതകൾ കുറഞ്ഞുവരുന്നതായി ഇറാൻ ആണവ മധ്യസ്ഥൻ അലി ബാഗേരി കനി അഭിപ്രായപ്പെട്ടു. ഫ്രാൻസ്, റഷ്യ, ചൈന, ജർമ്മനി, UK എന്നീ രാജ്യങ്ങളുമായി ഉഭയകക്ഷി ബഹുകക്ഷി ചർച്ചകൾ അല്പം മുമ്പാണ് അവസാനിച്ചത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. മുംബൈ ഓഹരി സൂചിക സെൻസെക്സ് 134 പോയിന്റ് ഉയർന്ന് 57,941. ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 26 പോയിന്റ് ഉയർന്ന് 17,240 വ്യാപാരം പുരോഗമിക്കുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഉത്തരാഖണ്ഡിൽ 17,500 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം തുടക്കം കുറിക്കും. രാജ്യത്ത് ഒമിക്രോൺ ബാധിതരുടെ എണ്ണം 961. പ്രതിരോധം ശക്തമാക്കി കേരളമുൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ. തദ്ദേശീയമായി വികസിപ്പിച്ച കോർബെവാക്സ് വാക്സിന്റെ അടിയന്തര ഉപയോഗത്തിന് ഡ്രഗ്സ് കൺട്രോളറുടെ അനുമതി. നാഗാലാന്റിൽ പ്രത്യേക സൈനിക അധികാര നിയമം 6 മാസത്തേക്ക് നീട്ടി. കാശ്മീരിൽ സുരക്ഷാസേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 6 ജെയ്ഷെ മുഹമ്മദ് ഭീകരർ കൊല്ലപ്പെട്ടു. മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല ക്ഷേത്ര നട ഇന്ന് വൈകിട്ട് തുറക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.